കലയും ആത്മീയതയും വളരെയധികം കാലങ്ങളായി നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ജീവിതത്തിൻ്റെ സാകല്യം നേടലാണ് ആത്മീയത എന്നൊരു വാക്കുണ്ട്. സാകല്യം എന്നാൽ അത് കലയോടുകൂടിയതാണ് എന്നൊരർത്ഥവുമുണ്ട്. കല കാലാതിവർത്തിയാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറയാറുമുണ്ട്. ഏതൊന്നാണോ കാലാതിവർത്തിയായി ഉയരുകയും ഉണരുകയും ചെയ്യുന്നത്, അതിനെ യഥാർത്ഥത്തിലുള്ള കലയെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അത്തരം കലയുള്ള ചില മനുഷ്യജീവിതങ്ങൾ നമ്മുടെ ചരിത്രത്തിലുമുണ്ട്. കാലങ്ങളെ അതിജീവിക്കുന്ന വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ജീവിതത്തിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ മനുഷ്യരെക്കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ ആത്മീയതയും കലയും ജീവിതത്തിൻ്റെ സാകല്യം നേടുന്ന പ്രവർത്തനം ആത്മീയ പ്രവർത്തനമായി വിശേഷിപ്പിക്കപ്പെടുമ്പോൾ വളരെയധികം അഭേദ്യമായി ആ അർത്ഥത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. എങ്ങനെയാണ് കാലാതിവർത്തിയായ ഒരു ഉദ്ഗമനത്തിലേക്ക് സാധ്യത തേടി മനുഷ്യൻ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക? നമ്മളൊരുപക്ഷെ സുപരിചിതമായി കേട്ടിട്ടുണ്ടാവുന്ന ഒരു സദൃശ്യമുണ്ട്. മലയാള ഭാഷയിൽ നാം ഉപയോഗിക്കുന്ന അയ്യോ എന്ന പദത്തെക്കുറിച്ച്. അയ്യോ എന്ന പദം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ എല്ലാ വികാരങ്ങളോടും ചേർത്ത് വെച്ച് നാം പറയാറുള്ള വാക്കാണ്. ഭീതിതമായ ഒരു കാഴ്ച കാണുമ്പോൾ, അതിശയകരമായ ഒരു വൃത്താന്തം കേൾക്കുമ്പോൾ, ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒക്കെ അയ്യോ അതിൻ്റെ പലവിധ ഭാവങ്ങളിൽ നമ്മുടെ നാവിൽ നിന്ന് ഉയരാറുണ്ട്. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് ആ വാക്കിന് അയ്യൻ, അപ്പൻ, ദൈവം എന്നിങ്ങനെ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാലങ്ങൾ പിന്നിട്ടപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥമെന്താണ് എന്നറിയാതെ നാം അതിനെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഭാഷയ്ക്ക് കാലത്തിൻ്റെ പരിമിതിയുണ്ട് എന്ന് ഒരു സൂചന അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഭാഷയ്ക്ക് ദേശത്തിൻ്റെ പരിമിതിയുണ്ട് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾക്കറിവുള്ള സംഗതിയാണ്. ഓരോ ദേശത്തും ഒരേ വസ്തുക്കൾക്ക് വ്യത്യസ്തങ്ങളായ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതാത് ദേശത്തിൻ്റെ ഭാഷയിൽ ഉൾപ്പെടുന്ന വാക്കുകൾ ഒരേ സംഗതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദാവലികൾ വ്യത്യസ്തമായി നിലനിൽക്കുമ്പോൾ ഭാഷയ്ക്ക് ദേശത്തിൻ്റെയും പരിമിതിയുണ്ട്. ഇങ്ങനെ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതിയുള്ള മനുഷ്യൻ്റെ ബുദ്ധിയുടെ ആവിഷ്കാരം, ചിന്തയുടെ വസ്ത്രമാണ് ഭാഷയെന്നാണല്ലോ പറയുക. അങ്ങനെയെങ്കിൽ മനുഷ്യചിന്തയുടെ ഈ വസ്ത്രത്തിന് നിലവിലുള്ളതായ ഈ പരിമിതിയെ ഉല്ലംഘിക്കുന്ന തരത്തിൽ കാലാതിവർത്തിയായി ചിലത് നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി മനുഷ്യൻ നടത്തുന്ന പ്രയത്നങ്ങളുടെ പേരുകൂടിയാവണം കല. അതുകൊണ്ടാണ് എല്ലാ സനാതന പാരമ്പര്യങ്ങളിലും
ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ, പ്രത്യേകിച്ചും സുമേറിയൻ സംസ്കൃതിക്ക് ശേഷം ലിഖിത രൂപത്തിലുള്ള എല്ലാ തിരുവെഴുത്തുകളിലും കഥാരൂപത്തിലോ പാട്ടുരൂപത്തിലോ ഒക്കെ സത്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സംവദിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എത്രയോ കാലം പിന്നിട്ട ശേഷമാണ്, ഒരുപക്ഷെ റിനേസൻസിന് ശേഷം എന്ന് വേണമെങ്കിൽ പോലും പറയാവുന്ന തരത്തിലാണ് ഡോഗ്മാറ്റിക് തിയോളജികളുടെയൊക്കെ ആവിർഭാവം എന്ന് നമുക്കറിയാം. സൈദ്ധാന്തികമായി ദൈവത്തെ വിശദീകരിക്കാനുള്ള മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ ഒരുപക്ഷെ ആ കാലത്താണ്. അതിനു മുമ്പുള്ള കലകളിൽ, എഴുത്തുകളിൽ ഒക്കെ തന്നെ, ക്ഷേത്രകലകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ചെറിയ ഉടലും ചെറിയ കൈകാലുകളും വലിയ തലയുമൊക്കെയുള്ള ശില്പങ്ങൾ, അല്ലെങ്കിൽ ഐക്കണോഗ്രഫികളിൽ കാണുന്നത് പോലെ അത്രയൊന്നും റിയലിസ്റ്റിക് അല്ലാത്ത തരത്തിലുള്ള മനുഷ്യരൂപങ്ങൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവർക്ക് ശില്പമുണ്ടാക്കാനോ വരയ്ക്കാനോ അറിവില്ലാതിരുന്നത് കൊണ്ടല്ല, തങ്ങൾക്കതീതമായ ചിലതിനെക്കുറിച്ച് സംവദിക്കാനുള്ള, തങ്ങൾ ഉപയോഗിക്കുന്ന മാധ്യമത്തിൻ്റെ പരിമിതിയെക്കുറിച്ച് ആത്യന്തികമായി അവരുടെ ചിന്തയും അവരുടെ ബുദ്ധിയും അവരുടെ ഭാഷയും അതിലുള്ള അവരുടെ പരിമിതിയെക്കുറിച്ച്, കാരണം ദേശകാല ബന്ധിതനാണ് ഓരോ മനുഷ്യനും, ആ ദേശകാല ബന്ധിതനായി നിലകൊള്ളുന്ന, അതിൻ്റെ സീമയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യജന്മത്തിന് കാലാധിവർത്തിയായ സത്യത്തെ, സനാതനമായ സത്യത്തെ അവതരിപ്പിക്കാനുള്ള പരിമിതി നിലനിൽക്കുന്നുവെന്ന ബോധ്യം വന്നിട്ടുള്ള വിവേകമതികളായ ആളുകളാണ് അത്തരത്തിലുള്ള കലാരൂപങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റൊരു ഉദാഹരണം, ഒരു കാലം വരെ വലിയ ചിത്രകലകളുടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പൗരസ്ത്യരുടെ ചിത്രകലകളിൽ, പൗരസ്ത്യരുടെ കാവ്യങ്ങളിലൊക്കെ അവരാരും പേരുകൾ എഴുതിയിട്ടില്ല. ഇന്നയാളാണ് അത് വരച്ചിരിക്കുന്നതെന്നോ ഇന്നയാളാണ് അത് എഴുതിയിരിക്കുന്നത്. മഹാഭാരതം പോലും വ്യാസൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് എത്രയോ കാലം കൊണ്ടാണ്, 3-4 നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇത്രയേറെ ശ്ലോകങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു മഹാഭാരതം വിരചിതമായിട്ടുള്ളത്. പല പല കഥകൾ കാലാകാലങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണെന്നുള്ള നമ്മൾ പല വായനകളിൽ കണ്ടുമുട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു എഴുത്തുകാരൻ്റെ പേരിലാണ് അതറിയപ്പെടുക. അപ്പം ഈ ഒരു ആത്മബോധത്തിൽ നിന്നുകൊണ്ടാണ്, പരിമിതികളെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ അതിനെ അവരുടെ സൃഷ്ടിയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദൈവകേന്ദ്രീകൃതമായ ഈ ഒരു ലോകസങ്കല്പത്തിൽ നിന്ന് 15-ാം നൂറ്റാണ്ടിന് ശേഷം മനുഷ്യകേന്ദ്രീകൃതമായ ഒരു ലോക സങ്കല്പത്തിലേക്ക്, പ്രത്യേകിച്ചും നവോത്ഥാനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഒക്കെ ആ ഒരു ചിന്താധാരകളുടെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം, ചരിത്ര പശ്ചാത്തലം. ആ സമയത്ത് സിസ്റ്റീൻ ചാപ്പലിൽ ക്രിയേഷൻ്റെ ചിത്രം വരച്ചിരിക്കുന്നതിനെക്കുറിച്ച് പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ടല്ലോ, ദൈവവും മനുഷ്യനും പരസ്പരം വിരലുകൾ തൊട്ടുമുട്ടിക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ, ദൈവവും മാതാവും. അതിൽ രണ്ടുപേരുടെയും പേശികൾക്ക് ഒരേ ബലമാണ്. മനുഷ്യൻ ദൈവത്തിന് സമമാകുന്ന തരത്തിലേക്ക്, മനുഷ്യകേന്ദ്രീകൃതമായ ഒരു വിചാര ലോകത്തിലേക്ക്, ആ കാലത്താണ് ഹേഗൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു ചെറിയ തിരുത്തൊക്കെ കൊടുക്കുന്നത്. ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്നുള്ളതിന് മാൻ ക്രിയേറ്റഡ് ഗോഡ് ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്നൊക്കെ. അത്തരത്തിലൊരു ചിന്താഗതിയുടെ ആവിർഭാവം പിന്നീട് മനുഷ്യൻ്റെ ഇൻഡിവിജ്വലിസത്തെ, വ്യക്തിത്വത്തെ, വൈയക്തികമായ വാദങ്ങളെ, ഭാവങ്ങളെ കൂടുതലായി പ്രദർശിപ്പിക്കുക എന്നുള്ള തരത്തിലേക്ക് മാറുന്നുണ്ട്. എന്നാൽ ഇതിനു മുമ്പുള്ള കാലം താൻ സൃഷ്ടിക്കുന്ന സൃഷ്ടിയുടെ,
പരിമിതികളെക്കുറിച്ച് ബോധ്യമുള്ള സൃഷ്ടാക്കന്മാരായ മനുഷ്യരുടെ കാലം. ആ കാലം നമ്മളോട് സംവദിക്കുന്ന ഒരാത്മീയതയുണ്ട്. ഞാൻ ആ ഒരു ഭാഗം മാത്രമാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ വിശാലമായ ഒരു ചിന്താധാര തുറന്നിടാൻ ശേഷിയുള്ള ഒരു വിഷയമാണ് ഇതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകമായ ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രം, പ്രത്യേകിച്ചും ഞാൻ പരിചയിച്ചു വന്ന വായനകളിൽ എനിക്ക് ഒരു പരിധിവരെ ബോധ്യപ്പെട്ടിട്ടുള്ള ചില സംഗതികളെ പങ്കുവെക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഇതിനോട് കൂട്ടിച്ചേർക്കാനും വിയോജിക്കാനുമുള്ള പൂർണ്ണമായ അവകാശം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ബോധ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. പൗരസ്ത്യ ക്രൈസ്തവ താപസ പാരമ്പര്യത്തിൽ അപ്പോഫറ്റിക് തിയോളജി എന്ന ഒരു വേദശാസ്ത്ര ചിന്താരീതിയുണ്ട്. ഒരു നെഗറ്റീവ് തിയോളജി എന്ന് വേണമെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് അതിനെ പറയാം. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നീതി നീതി എന്നൊക്കെ പറയുന്നത് പോലെ ദൈവം അതല്ല അതല്ല എന്ന് പറയുന്ന, ഒട്ടും അഫർമേറ്റീവ് അല്ലാതെ ദൈവം അതാണെന്ന് ഉറപ്പിച്ച് പറയാൻ തങ്ങൾക്ക് ശേഷിയില്ലാത്തത് കൊണ്ട് അതല്ല അതല്ല എന്ന് പറഞ്ഞൊടുവിൽ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ചിന്താരീതി. ഇതിനെ ഒരുപക്ഷെ മലങ്കരയുടെ മനീഷ്യായ പുത്രൻ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും തൻ്റെ പ്രസിദ്ധമായ ആ തീസിസിൽ, കോസ്മിക് മാനിൽ, അദ്ദേഹം ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗോഡ് എന്ന വാക്കുകൊണ്ട് പ്രത്യേകിച്ചും ഗ്രിഗറി നിസായുടെ, കപ്പദോക്യൻ പിതാവായ നിസായിലെ വിശുദ്ധനായ ഗ്രിഗറിയുടെ എഴുത്തുകളെ പുരസ്കരിച്ച് നമ്മെ പ്രബോധിപ്പിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ അപരിഗ്രാഹ്യതയെക്കുറിച്ച്, അഗ്രാഹ്യതയെക്കുറിച്ച്, മനുഷ്യബുദ്ധിക്ക് അവനെ ഗ്രഹിക്കുവാനുള്ള പരിമിതിയെക്കുറിച്ചുള്ള ഒരവബോധം. ഇത് പൗരസ്ത്യ ക്രൈസ്തവ താപസ വേദശാസ്ത്ര പാരമ്പര്യത്തിൽ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആധ്യാത്മികത എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഒരിക്കലും ദൈവത്തോട് അതിശക്തമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ഉപാധികൾ വയ്ക്കുകയോ ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ പാരമ്പര്യമല്ല യഥാർത്ഥത്തിൽ പൗരസ്ത്യ പാരമ്പര്യത്തിലുള്ളത്. ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള ഒറ്റവരി പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം ജീവിതം മുഴുവൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചിട്ടുള്ള മഹാന്മാരായ താപസന്മാരുടെ ചരിത്രമൊക്കെ ഈ പാരമ്പര്യത്തിലുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഭാഗങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഒരു അപ്പോഫാറ്റിക് വേ ഓഫ് അപ്രോച്ച്, അതെങ്ങനെയാണ് നാം ഇപ്പോൾ സംസാരിക്കാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കലയും ആത്മീയതയും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കാം. അതിൻ്റെ ഒരു ഉത്ഭവം എന്തായിരിക്കും, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ചിന്താധാരകളിൽ അതിൻ്റെ ഉത്ഭവം, കാരണം അത് ക്രിസ്ത്യൻ എന്നൊരു ഇൻവെർട്ടഡ് കോമയിൽ ഞാനത് പറയാൻ കാരണം, പൊതുവെ ക്രിസ്ത്യാനികൾക്ക് കലകളോടത്ര ആഭിമുഖ്യം കുറവാണ് എന്നൊരു പരാതി നമ്മൾക്ക് പൊതുവെ പൊതുസമൂഹത്തിലുള്ളതാണ്. നമ്മൾ ഗാനമേളകൾ നടത്താറുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മാർഗം കളി പോലെയുള്ള തനതായ കലാരൂപങ്ങൾ നമ്മൾക്കുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും പൊതുവെ നമ്മുടെ എഴുത്തുകൾക്കൊക്കെ നല്ല പരിമിതിയുണ്ട്, നമ്മുടെ വായനകൾക്ക് പരിമിതിയുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെയോ വായനാ ലോകം എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കം ആളുകളിൽ മാത്രം നിലനിൽക്കുന്ന ഒന്ന് എന്നൊരു പരിഹാസം പൊതുസമൂഹം നമ്മെക്കുറിച്ച് പറയുന്ന ഒന്നാണ്. അവിടെ ഈ ഒരു ക്രിസ്ത്യൻ വിചാര ലോകത്ത് ഇത്തരമൊരു കലയ്ക്കും ആത്മീയതയ്ക്കും എന്താണ് സ്ഥാനമുള്ളത്? ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂന്നിയാണ് എല്ലാ ക്രിസ്ത്യൻ വിശ്വാസ പ്രമാണങ്ങളും നിലനിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം യഥാർത്ഥത്തിൽ പൗലോസിൻ്റെ ആ കവിതയിൽ പറയുന്നത് പോലെ, തൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ
തന്നെത്താൻ താഴ്ത്തിയുള്ള ഒരു ഇറങ്ങിവരവാണ്. എം എൻ വിജയൻ മാഷിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മത്തിൽ നിന്ന് അപരത്വത്തിലേക്കുള്ളൊരു ഇറങ്ങിവരവാണ്. സെൻ്റ് അത്തനേഷ്യസ് ദ ഗ്രേറ്റ്, മഹാനായ വിശുദ്ധനായ അത്തനേഷ്യസ്, നിഖ്യ സുനഹദോസിൽ 23 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച ആ പ്രബന്ധമുണ്ട്, ഓൺ ദി ഇൻകാർണേഷൻ ഓഫ് ദ വേർഡ്. ആ പ്രബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സുന്ദരമായ വാക്യം ഒരുപക്ഷെ എല്ലാ ക്രിസ്ത്യാനികൾക്കും മനഃപ്പാഠമായ ഒരു വാക്യമാണ്. ദൈവം മനുഷ്യനായത് മനുഷ്യൻ ദൈവത്തെപ്പോലെയാകാനാണ്. നമ്മുടെ ചില ആരാധന ഗീതങ്ങളിൽ അതിൻ്റെ ഒരു ഭാഷാന്തരമുണ്ട്. തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു എന്നൊക്കെ നമ്മൾ പാടിവെക്കും. അങ്ങനെ ആത്മത്തിൽ നിന്ന് അപരത്വത്തിലേക്ക് അവൻ ഇറങ്ങി വന്നത് ആത്യന്തികമായി അതീതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് എന്നുള്ള ഒരറിവിലെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത ജീവിതത്തിൻ്റെ സാകല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കലാപ്രവർത്തനം കൂടിയാവുന്നത്. പീറ്റർ മാത്യുസൻ്റെ ദ സ്നോ ലെപേർഡിൽ പറയുന്ന ചില വരികൾ ഇങ്ങനെയാണ്: നമ്മുടെ അനുഭൂതിയുടെ നവീകരിക്കൽ, വിശാലതയിലേക്കുള്ള ഉദ്ഗമനം, ബൃഹത് ചിത്തത്തിലേക്കുള്ള പരിണാമം, മുഴുവൻ അസ്തിത്വത്തോടും നിർമ്മലമായി ആശ്ലേഷിക്കുന്ന തുങ്കാനുഭവം, ഈ പ്രപഞ്ചത്തിൻ്റെ സത്തയിലേക്ക്, മഹാസത്തയിലേക്കുള്ള ഒരു ലയിച്ചു ചേരൽ, അതാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു വരാൻ ശ്രമിക്കുന്ന ഈ കാലാധിവർത്തിയായ ഒരനുഭവം എന്ന് പറയുക. അവിടെ ഇതിൻ്റെ ഒരു പ്രായോഗിക തലമുണ്ട്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്നാണ് ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടു ബി ഹ്യൂമൻ ഈസ് എ ഡിവൈൻ ആക്ട് എന്നാണ് പറയുക. മനുഷ്യനാവുക എന്ന് പറയുന്നത് ഒരു ദൈവീകമായ പ്രവൃത്തിയാണ്. ഇന്ന് മനുഷ്യഗന്ധി അല്ലാതെ പലപ്പോഴും നമ്മളുടെ മതജീവിതങ്ങളൊക്കെ സഞ്ചരിച്ചു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ കലാമൂല്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയാതെ വയ്യ. കലയെന്ന് പറയുന്നത് കേവലം ചില എഴുത്തുകളോ വരകളോ ആ ഒരു സംഗീതമോ ആ ഒരു തലത്തിൽ മാത്രമല്ലല്ലോ നിൽക്കുന്നത്. എല്ലാത്തരം അപമാനവീകരണങ്ങളിൽ നിന്നും മനുഷ്യനെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ക്രിസ്തുവിൻ്റെ കലാപ്രവർത്തനം. ഒരാത്മീയ മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആത്മാന്വേഷണം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ അനുധാവനം ചെയ്യേണ്ടത് ആ ഒരു പ്രവർത്തനത്തെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ ഇതിനിടയിൽ നമ്മളൊരു ആത്മസംഘർഷത്തിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. വളരെ ഉപരിതല സ്പർശിയായി നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടാടുന്നതിനിടയ്ക്ക് കുറേ കൂടി തീക്ഷ്ണമായും തീവ്രമായും മനുഷ്യാനുഭവങ്ങളിലേക്ക് ഇടപഴകാൻ നമുക്ക് പറ്റാതെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചില ഗ്രന്ഥങ്ങൾ, ചില കാഴ്ചകൾ നമ്മളെ വീണ്ടും മനുഷ്യത്വത്തിലേക്ക് ഉണർത്താൻ സാധ്യതയുണ്ട്. ചില പാട്ടുകൾ, ചില ദൃശ്യങ്ങൾ, ചില ചലച്ചിത്രങ്ങൾ, അവിടെ ആധുനിക കാലത്തെ അല്ലെങ്കിൽ വർത്തമാനകാലത്തെ കലയും നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക അന്വേഷണങ്ങളെ കുറേ കൂടി സഹായിക്കാൻ പറ്റുന്നവയായി തീരുന്നുണ്ട്. മതത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ
എപ്പോഴും ഓർമ്മിക്കുന്ന രണ്ട് വരികളുണ്ട്. റിലിജിയൻ ഈസ് എ സെറ്റ് ഓഫ് ആൻസേഴ്സ് ബട്ട് സ്പിരിച്വാലിറ്റി ഈസ് എ മാറ്റർ ഓഫ് ക്വസ്റ്റ്യൻസ്. മതം ചില ഉത്തരങ്ങളുടെ സംഹിതയാണ്. ആത്മീയത ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. മതം എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് ദൈവം ഇതാണ് അല്ലെങ്കിൽ അതല്ല, ദൈവത്തിൻ്റെ സൃഷ്ടി ഈ വിധമാണ്, മനുഷ്യൻ ഈ സൃഷ്ടിയിൽ എന്താണ് സ്ഥാനം, മനുഷ്യനും പ്രപഞ്ചവുമായുള്ള ബന്ധം എന്താണ്, ഇത്തരം നിരവധി സംഗതികളുടെ ഉത്തരങ്ങളാണ് എല്ലാ മതങ്ങളും നമ്മളോട് സംവദിക്കുന്നത്. എന്നാൽ ആത്മീയത ആരംഭിക്കുന്നത് ചില ചോദ്യങ്ങളിലാണെന്ന് പറയുമ്പോൾ, ഒരുപക്ഷേ ഈ മതസംവിധാനങ്ങൾ തന്നെ അത്തരം ചില ചോദ്യങ്ങളെ നമ്മളുടെ ഉള്ളിൽ ഉണർത്താൻ തക്ക വിധമാണ് ആത്യന്തികമായി ക്രമപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ കാലക്രമത്തിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് പലപ്പോഴും അത് വ്യതിചലിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവുന്നുണ്ട്. എന്തുതരം ചോദ്യങ്ങളാണ്? നമുക്കറിയാവുന്നതാണ്, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ്, ഞാൻ എങ്ങോട്ടാണ്, ഇങ്ങനെ ചില ചോദ്യങ്ങളുണ്ട്. മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ OV വിജയൻ ഒരിക്കൽ ചോദിച്ചതുപോലെ, എന്താണ് എൻ്റെ ജന്മത്തിൻ്റെ അർത്ഥമെന്ന ചിരന്തനമായ ചോദ്യം തന്നോട് തന്നെ ചോദിക്കാത്ത ജീവിത ദർശനം അപൂർണമാണ്. എന്താണ് എൻ്റെ ജന്മത്തിൻ്റെ നിയോഗം? ഇത്തരം ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന സന്ദർഭങ്ങളിലാണ് നമ്മുടെ ആത്മാന്വേഷണം ആരംഭിക്കുന്നത് എന്ന് പറയുകയാണ്. നാം എന്നും ഉണരുമ്പോൾ നമ്മൾ നേരിടാൻ സാധ്യതയുള്ള ഒരു പ്രതിസന്ധി നമ്മളോടൊപ്പം നമ്മുടെ ലോകവും ഉണരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ലോകവും ഉണരുന്നു എന്ന് പറഞ്ഞാൽ അത് പൊതുലോകത്തെക്കുറിച്ചല്ല പറയുക, നമ്മുടെ അറിവുകളും അറിവുകേടുകളും ധാരണകളും തെറ്റിദ്ധാരണകളും കൊണ്ട് നാം ഓരോരുത്തരും രൂപപ്പെടുത്തിയിട്ടുള്ള നമ്മുടേതായ ലോകങ്ങളുണ്ട്. എന്നാൽ മനുഷ്യർ പാർക്കുന്ന പൊതുവായൊരു ലോകവുമുണ്ട്. ആ ലോകത്തിലേക്കൊരു എഴുന്നേൽപ്പ് നമുക്ക് പലപ്പോഴും സാധ്യമാകാതെ വരുമ്പോൾ അവിടെ ജീവിതത്തിൻ്റെ സാകല്യമാണ് നമുക്ക് നഷ്ടപ്പെടുക എന്ന് അറിവുള്ളവർ പറയുന്നു. ഠ എന്ന ചെറിയ വട്ടത്തെക്കുറിച്ച് പ്രസിദ്ധമായ പ്രഭാഷണങ്ങളുണ്ട് മലയാളത്തിൽ. ഇട്ടാവട്ടം എന്ന് നമ്മൾ പറയും. മനു എസ് പിള്ളയുടെ വ്യാജസഖ്യങ്ങളിൽ പറയുന്നത് പോലെ, ഇത്തിരി വട്ടത്തെ സുൽത്താൻമാരായി വിരാജിക്കാൻ പലപ്പോഴും നമുക്കെല്ലാവർക്കും കൂടുതൽ താല്പര്യമാണ്. കാരണം അല്പന്മാരുടെ ആകാശഗംഗയിൽ ഭ്രമണം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ എത്ര ഗാലക്സികൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നോ ഇനി കണ്ടുപിടിക്കാനുണ്ടെന്നോ അനന്തം അജ്ഞാതം അവർണ്ണനീയമായ ഈ മഹാപ്രപഞ്ചത്തിലെ നിസ്സാരമായ ഒരു ജീവി മാത്രമാണെന്നുള്ള ആ ആത്മബോധത്തിലേക്കുണരാണോ നമ്മുടെ ചിന്തയുടെയും ഭാഷയുടെയും പരിമിതിയിൽ നിന്നുകൊണ്ട് അതീതമായതിനെയും അതിനു മുമ്പ് അവരനെയും സമീപിക്കാൻ നമുക്ക് പറ്റാതെ വരുന്നു. നമ്മുടെ അഹന്ത അഹം മമാഭിമാനങ്ങൾ ഒടുങ്ങാതെ വരുമ്പോൾ നാം നടത്തുന്നത് ആത്മീയ പ്രവർത്തനവുമല്ല കലാപ്രവർത്തനവും അല്ല. ഒരുപക്ഷേ സമീപകാലം തന്നെ വളരെ രസകരമായി ചിന്തിപ്പിച്ച ഒരു വരിയുണ്ട്. ആനന്ദിൻ്റെ ഒരു ചെറുകഥ 2-3 മാസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ വന്നിരുന്നു. കർണനും വികർണനും നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. അതിലൊരു വരി ഇങ്ങനെയാണ്, ദൈവമെന്ന ഒന്നുണ്ടെങ്കിൽ
അത് പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാകണം. മനുഷ്യൻ പരിണമിച്ചു കൊണ്ടിരിക്കുകയും അവൻ്റെ ഉള്ളിൽ അവൻ കുടിവെച്ചിട്ടുള്ള ദൈവം ശലനമറ്റിരിക്കുകയും ചെയ്താൽ അത് വേദനാജനകമായ അന്തരീക്ഷവും വിസ്ഫോടകമായ അവസ്ഥയും സൃഷ്ടിക്കാം. എങ്ങനെയാണ് ആ വരികളെ വീണ്ടും വീണ്ടും സംവദിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനത് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ അറിവിൽ നിന്ന് ശേഖരിക്കുന്നതിന് വേണ്ടിയും വിട്ടു നൽകുകയാണ്. മനുഷ്യൻ പരിണമിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അവൻ്റെ വിശ്വാസ സങ്കല്പങ്ങൾക്ക് അവൻ്റെ ബോധ്യങ്ങൾക്ക് ഒരു അപ്ഡേഷൻ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇവിടെയാണ് കലയൊരു വേദാഭ്യസനവും വേദപഠനം ഒരു കലാപ്രവർത്തനവും ആകുന്നത്. ആത്മത്തിൽ നിന്ന് അപരത്വത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ഇറങ്ങി വരവ്, അതീതത്തിലേക്കുള്ള നമ്മളുടെ കൈപിടിച്ചുയർത്തലിന് വേണ്ടിയാണ് എന്നുള്ള ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്ത്യൻ വിചാര ലോകത്ത് ഈ ഒരു കലാപ്രവർത്തനം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ മറ്റിടങ്ങളിലൊക്കെ, മറ്റ് ചിന്താ പരിസരങ്ങളിലൊക്കെ കാലാധിപത്യമായി മനുഷ്യനെ ഒരു മനസ്സിലേക്ക്, ഒരുമയിലേക്കൊക്കെ ഉണർത്തുന്ന തരത്തിൽ ഉത്സവങ്ങളുടെയും വലിയ വലിയ ഘോഷയാത്രകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യയുടെ മതപരിസരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കലയ്ക്ക് കുറേ കൂടി പ്രാധാന്യമുണ്ട്, വ്യാവഹാരിക കലയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംവദിച്ചത്. നമ്മുടെ ചെറിയ ലോകങ്ങളിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ വലുതെന്ന് കാണുന്ന പലതിനേക്കാൾ അപ്പുറത്ത് ചിലതുണ്ട്. അഷിതയുടെ ഒരു ഹൈക്കു കവിതയിൽ അങ്ങനെ ചിലതുണ്ട്. ഞാനത് ചൊല്ലി തൽക്കാലം നിങ്ങളുടെ വിചാരങ്ങൾക്കായി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഷിതയുടെ ഹൈക്കു ഇങ്ങനെയാണ്: സൂര്യൻ, ചന്ദ്രൻ, കണ്ണീർ, സ്വപ്നം, ഹൃദയം, ഈ ഭൂമിയിൽ ആർക്കും വേണ്ടാത്ത ചിലത്. സൂര്യൻ, ചന്ദ്രൻ, കണ്ണീർ, സ്വപ്നം, ഹൃദയം, ഈ ഭൂമിയിൽ ആർക്കും വേണ്ടാത്ത ചിലത്.